ഈ വലിപ്പമുണ്ട്. നാടൻ ലിപ്പറ്. നമസ്കാരം, അജയാണ്. ഫിഷ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കാസ്റ്റിങ്ങും മീൻ പിടുത്തമൊന്നുമല്ല, ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ബ്രോസ് ഉണ്ട്, ഫിഷിംഗ് ആരോസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. അവരുടെ ഒരു തായ്ലൻഡ് മോഡൽ തെറ്റാലിയുണ്ട്, അവർ ഹാൻഡ്മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അനീഷ് ബ്രോ കഴിഞ്ഞ ദിവസം അതിലൊരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഫിഷിങ്ങുമായിട്ട് പുള്ളി ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ വന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ ഫിഷിംഗ് ആരോസിൻ്റെ ടീമും ഉണ്ട്. അപ്പോൾ ഇന്ന് മീൻ പിടുത്തമെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. രാവിലെ ഒരു മൂന്നെണ്ണം കിട്ടി, രണ്ടെണ്ണം തെറ്റാലിൽ അടിച്ച് ഒരെണ്ണം ഇതിലും കിട്ടി. നമ്മുടെ മച്ചാനാണ് ചൂണ്ടയിട്ട് പിടിച്ചിട്ട് രണ്ടെണ്ണം ചൂണ്ടയിട്ട് കിട്ടിയിട്ടുണ്ട്, ബാക്കി നമ്മൾ തെറ്റാലിൽ അടിച്ചാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് കിട്ടിയാണ് ഈ മീൻ. അപ്പോൾ ഇതിൽ അത്യാവശ്യം വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റാലി മൂന്നെണ്ണം, ഇതിനെക്കുറിച്ച് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കാം. ഇവർ ഇത് കൈ കൊണ്ട് ഫുള്ള് അതിൻ്റെ ട്രിഗർ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഹാൻഡ്മെയ്ഡാണ്. നല്ല ലെങ്തും നല്ല പവറും അത്യാവശ്യം നല്ല ലോങ് ഒക്കെ അടിക്കാൻ പറ്റിയാണ്. ആ ഇതാണ് നമ്മുടെ അനീഷ് ബ്രോയ്ക്ക് പുതിയ മോഡൽ കൊണ്ട് പണിത് കൊടുക്കുന്ന സാധനം ഇതാണ്. അതേല് മീൻ പിടിക്കുന്ന വീഡിയോ ആണ് എൻ്റെ കിട്ടിയത്. കാരണം മൂന്ന് പേര് മൂന്ന് ടീം മൂന്ന് വഴിക്ക് പോയതുകൊണ്ട് ഒരാളെ ഫോളോ ചെയ്യാനേ പറ്റിയുള്ളു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്തോ പ്രത്യേകതകളൊക്കെ എന്താ? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് ഇത് നല്ല ദൂരത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് അടിക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഇതിന്റെ ട്രിഗർ മെക്കാനിക്സ് ആണ് ഇപ്പോഴത്തെ എന്റെ ഏറ്റവും എടുത്ത് പറയാനുള്ളത്. ഇത് ശരിക്കും തായ്ലൻഡ് മോഡൽ ട്രിഗർ മെക്കാനിക്സ് ആണ്. ശരിക്കും അമ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാടി പോകുമൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് ലോക്കായിട്ട് ഇരിക്കുകയും ചെയ്യും, അതിൽ നിന്ന് സിമ്പിളായിട്ട് ഊരി പോവുകയും ചെയ്യും. ഇത് അതിന്റെ ലോക്ക് സിസ്റ്റം. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാൻ ഒരു ഹൈലൈറ്റ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഇത്ര ലെങ്ത് ഉണ്ടെങ്കിൽ ഇത് ഊരാമെന്നുള്ളതാണ് കൊണ്ടുനടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി. അത് കാഴ്ചയിൽ നമുക്ക് തോന്നും ഭയങ്കര റിസ്ക് ആണ്, കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് കൊണ്ടു നടക്കാം എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും. ആ അത്രേ ഉള്ളൂ, ബാക്കി ആ ലെങ്ത് ഉള്ളൂ അല്ലേ? ബാക്കി ഈ ലെങ്ത് ഇത് നമുക്ക് ഊരാം. ഇത് നമുക്ക് ഊരിയിട്ട് ഈ റെയിൽ മാത്രമാവും. മാക്സിമം ഒരു നല്ല ഭംഗി വരാനും പിന്നെ ക്വാളിറ്റിയിൽ നല്ല ഫുൾ ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തേക്കണേ കേട്ടോ. നമുക്ക് ഇത് എത്ര മീറ്റർ ഒക്കെ കിട്ടും ഇതിന്റെ? നമുക്ക് ഒരു 45 ഡിഗ്രിയിലൊക്കെ ആണെങ്കിൽ ഒരു 16 മീറ്റർ 20 ഇരുപതിനുള്ളിലാണ് കിട്ടുള്ളൂ എന്തായാലും. മീറ്റർ 20 മീറ്ററിനുള്ളിലാണ് കിട്ടുള്ളൂ എന്തായാലും. 60 അടിയോടത്തോളം ലെങ്ത് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡാർട്ടും അവർ ലൈൻ സെറ്റ് ചെയ്തേക്കുന്ന റീലല്ല, ഒരു പൈപ്പാണ് അല്ലേ? അതെ അതെ, പൈപ്പിലാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു ബോൾട്ട് ഇട്ടിട്ട് ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് കാണിച്ചുതരാം, ഈ പോയിന്റ് ആണ് ലോക്കിംഗ്. ഇത് ഈ കാണുന്നത്, അത് ഇതിന് ഈ ഒരു ഗ്രൂ അടിച്ചിട്ടുണ്ട്, അതിന്റെ കറക്റ്റ് ജസ്റ്റ് കയറ്റുക. എന്നിട്ട് ഏത് ബസ് ആയിട്ട് ടിസ്റ്റ് ചെയ്താലും അത് അവിടെ ലോക്കായി. ഇത് ഫ്രണ്ടി ടോറിയാനസിനും പോവില്ല, പോവില്ല. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും. മീൻ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇത് ഊരി മീനെ ഹാൻഡിൽ ചെയ്യാനും പറ്റും നമുക്ക്. ഓക്കെ അജയ് ചേട്ടാ, ഞാൻ എപ്പോഴും നമ്മുടെ സ്ലിംഷോട്ട് റീലല്ലേ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് ഇച്ചിരി നല്ല കേട്ടോ, ഞാൻ വിചാരിച്ചത് വലിയ പരാജയമാണെന്ന് വിചാരിച്ചത്, പക്ഷെ കുഴപ്പമില്ല. പിന്നെ ചുറ്റി കയറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ, അത് റെഡി ആയിക്കോളൂ. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പം മീൻ പിടിക്കുന്ന വീഡിയോസ് ഉണ്ട്, അതെല്ലാവരും കണ്ടിട്ട് പോവാം. പിന്നെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ്, ഇവരുടെ ചാനലുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഫിഷിംഗ് ആരോ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഡാറ്റ ഉണ്ട്, ഇതും ഒന്ന് ഉന്നം നോക്കാൻ വേണ്ടി എടുത്തേ. അതുകൊണ്ട് ആ ഇല ഉണ്ട്, അതിൻ്റെ സേഫ്റ്റി ലോക്ക് ഉണ്ട്. നിങ്ങൾ ഇവിടെ ഒന്ന് എടുത്തു, മറ്റേ ഇല അത്ര ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. ഓ, മീനിട്ടായിരുന്ന ഓക്കെ.
കൊണ്ട് 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 അത് വലിക്കില്ല 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 മുളങ്ങമ്പല ലൂസാക്കി വിട്. മുളയുടെ ഇതിലെ കവിട്ടയിലായിരിക്കും ഇവിടെ കയറിയിരിക്കുന്നത്. ഏ വിട്ടോ? ഓക്കെ. ഏതോ വാലക്കൂടാണോ കയറിയിരിക്കുന്നത്? ഉള്ള കേട്ടെ, ഞങ്ങൾ ഇത് ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ട് ഇതിലെ വരുമ്പറിയല്ലേ. കമ്പ ചവിട്ടിട്ടെ കുക്കിങ് എടുത്താൽ മതി, വെള്ളത്തിൽ ഇറങ്ങണ്ട. ഏ എന്നിട്ട് നമുക്ക് എടുക്കാം, കുഴപ്പമില്ല, എടുത്തിട്ടുണ്ട്. ഉള്ളത് ഉള്ളത് കൊണ്ട് ഓണം പോലെ. മോളയുടെ ഇടയിൽ കൂടെ വരുന്നു. അതിൽ എൻ്റെ ഓണിലെ തെറ്റാലില്ല, അജയച്ചേട്ടൻ്റെ കൈനീട്ടം ഇതൊന്നും തെറ്റാലില്ല. ഒരു അത്യാവശ്യം കുഴപ്പമില്ല, അടിപൊളി വിവാഹം. നമ്മളിവിടെ ആദ്യമായിട്ട് പോയിട്ട് പിടിക്കുകയല്ലേ, തെറ്റാലില്ല ആദ്യമായിട്ട്. ആദ്യമായിട്ട് ചൂണ്ടായി പോയി, ഞാൻ പിടിച്ചിട്ടില്ല, ഉള്ളി പിടിച്ചിട്ടില്ല. കറക്റ്റ് നടുക്കൂടെ കയറിയത് നട്ടലിനെ കയറി കയറായിട്ട് കൊണ്ടിറക്കണം അല്ലേ. കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ തെറ്റാലി ഉണ്ടെങ്കിലും നമ്മളതിനെ അടിക്കാനല്ലോ, കാരണം അത്രയും കുഞ്ഞുങ്ങൾ വളർന്നു വന്നാലും നമുക്കിനി കിട്ടുമല്ലോ. നല്ല പോയി അങ്ങോട്ട് വളരട്ടെ. ഇത് പർവ്വത്തേക്ക് ഓടിക്കുന്നതുണ്ട്. മീൻ പിടുത്തെല്ലാം കഴിഞ്ഞ് ഒന്ന് കഴിക്കാനായിരുന്നു. മൂന്നിന് കറികളുണ്ട്, അവിയൽ, തോരന്, കിച്ചടി. മാങ്ങാച്ചാർ മോരുകറി പറയണ്ട്. ആരണ്ട് ചൂണ്ട ഓർത്തിട്ട് അങ്ങ് പോയി. ചെറുവീൻ അടിച്ച് കിടന്നെ, ചെറുവീൻ കിടന്ന് പഴുത്ത് നോക്കാൻ വന്ന് കാണത്തില്ല. ഹൃദയമുള്ള മുടക്കിക്കണോ? അപ്പുറം ഇറങ്ങിയിട്ടുണ്ട്. എവിടെ അടിയിലാണ് മുടക്കിയേക്കുന്നത്? ഒരു മിനിറ്റ് വലിക്കാതെ ആ മീനെ എടുത്തിട്ട് ഡാർത്തു അങ്ങ് ഊരി വിട്ട് കഴിഞ്ഞാൽ നൂലിങ് വലിച്ചെടുക്കാം. അറിയാൻ പറ്റുമോ? ആ ഇത് അത് വേറെ ചൂണ്ടോളിയായിരുന്നു. ഓക്കെ, താങ്ക് യു. ചെറിയൊരു വാഴയാണ് ആ തൂലിയെ കൂടെ കീറിയിട്ട്. ഇത് അടിയിൽ വേറെ ആയതുകൊണ്ട് നൂലേൽ ഉടക്കി നിൽക്കുകയായിരുന്നു. ആ നൂലേ ഉടക്കിയായിരിക്കും. എത്ര നേരം ഞങ്ങൾ കിടന്ന് പണിപ്പെട്ടില്ല. ലാസ്റ്റ് വെള്ളം അവർ വന്നുകൊണ്ട് രക്ഷപ്പെട്ട്.
കൊള്ളാം. അടിയിലോട്ട് വേണ്ട, അടിയിലോട്ട് വേണ്ട. ആ പോക്കണ്ട പോക്കണ്ട പോക്കണ്ട, അവിടെ ഒക്കെ ആയി കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അടി കയറിയിട്ടില്ലേ, പറയാൻ പറ്റത്തില്ല. പോകത്തില്ല പോകത്തില്ല. അവൻ ലാസ്റ്റ് ചൂണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഇറങ്ങിപ്പോയി എടുത്തോണ്ട് വന്നു. മുട്ടൻ ഐറ്റം കേട്ടോ, അടിപൊളി. ആ ലെങ്ത് ഒന്ന് കാണിച്ചതിൻ്റെ താഴെ നിന്ന് കാണിച്ച് കാലിൻ്റെ അവിടുന്ന് അതിൻ്റെ കണ്ടാ ഈ വലിപ്പമുണ്ട്. പടിപൊന്നൊരു സാധനം, നല്ല ഓട്ടോ ആയിരുന്നു. ഞങ്ങൾ താഴെ നിൽക്കുക, അപ്പോൾ അതിൻ്റെ ചേട്ടനൊരു വാഹ അടിച്ചിട്ടുണ്ട്. ആ അത് ഞങ്ങൾ കണ്ടായിരുന്നു, അത് ലൂറിലടിച്ച് കയറ്റിയല്ലേ. അത് കണ്ട എന്ത് പറ്റി വെള്ളത് പുടയ്ക്കോ. മീനെ കിട്ടിയോ? ആ ഉണ്ട്, കമ്പയിൽ ഉടക്കി നിൽക്കുക. ആ അടിപൊളി. നമ്മുടെ തെറ്റാലി അടിക്കുന്നുള്ള നാടൻ ലിപ്പർ.